എന്തിനാ വിളിച്ചിരുത്തിയത്? ഇനി വിളിച്ചെത്തിയത് പറഞ്ഞാലേ, ഇപ്പൊ നമ്മളെ കരുവാട്ട് പഞ്ചായത്ത് എല്ലാ സ്ഥലത്തും കൊറേ പിന്നെ ആട്ടിൻകൂടുകളത്തെ കൊറേ കൂടുകളും കുപ്പി വെച്ചവരെ ഇതൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, അതായത് വേസ്റ്റ് ഇടാൻ വേണ്ടിട്ട്. ഇപ്പൊ മനസ്സിലായി, ഇപ്പൊ മനസ്സിലായി. ഇപ്പൊ സെബീർ പറഞ്ഞത് അറിയങ്ങള്, നമ്മുടെ ഓരോ വാർഡുകളില് നമ്മുടെ പഞ്ചായത്ത് ആട്ടുംകൂട് പോലത്തെ നല്ല പൈപ്പൊക്കെ വെച്ചുങ്ങാണ്ടുള്ള സംഭവം ഉണ്ടാക്കിയിട്ടേക്കണ. അത് അതിപ്പോ നമ്മളെ കരുവാരണ്ടില് ഇപ്പൊ ഏറ്റവും അനുയോജ്യമായ സ്ഥലം നമ്മളെ ചെറുക്കല് നമ്മളെ ഇക്കോ ടൂറിസത്തിന്റെ അവിടെയാണ്. അപ്പൊ അവിടെ അങ്ങനത്തെ ഒരു പരിപാടി സ്ഥാപിച്ചിട്ടില്ല. പിന്നെ അതുപോലെ ബുദ്ധിയൊക്കെ നമ്മളിങ്ങനെ വരും. പിന്നേന്ന് പറഞ്ഞാൽ എന്താ പറയണ്ട വെച്ചാല്, വേസ്റ്റ് ബക്കറ്റ് കണ്ടമാന പോരാ പരിസ്ഥിതി ദിനത്തില് കരുവാരണ്ടിന്റെ പല സ്ഥലത്തും കൊണ്ടുവച്ചിരിക്കണം. അതും ഈ അങ്ങാടി ഭാഗത്ത് ഒറ്റൊന്നും കാണാല. അപ്പൊ നമ്മളെ ഈ കരുവാരണ്ട് ചെറുക്കലിന് ഒരു പരമാവധി അവഗണിക്കണമെന്നാണ് എന്റെ ഒരു ഇത്. ഇത്രയും ജനങ്ങളിലൊരു മനസ്സല്ലാത്തവർക്കാണ്. അതുപോലെ ഇവിടെ കണ്ടിട്ടുണ്ട് വീട്ടിൽ തുള്ളിയോട് മറ്റേ മുണ്ടക്കൽക്കാരോ മുണ്ടക്കൽക്കാരാണ് ഞങ്ങള് ട്രാൻസ്ഫോർ കാട്ടിലാക്കണം. അതിന്റെ അടുത്തിന്റെ ഒരു ആട്ടുകൂട് കണ്ടെത്തിക്കുന്നു മനസ്സമാറായിട്ട്. ഇവിടത്തെ ഈ കരുവാരന്റെ ചടക്ക് ഏറ്റവും നല്ല ആളുകളും അല്ലെങ്കിൽ കരുവാരന്റെ പഞ്ചായത്തിലെ ഏറ്റവും ആൾക്കാർ രണ്ടു മണി വരെ ആൾക്കാരാണ് അവിടെ. എന്നിട്ട് അവിടെ ഒരു പിന്നെ ആട്ടുംകൂടോ അതുപോലെ വേസ്റ്റ് ബക്കറ്റോ ഇല്ല. അപ്പൊ എന്താണ് ഇപ്പൊ അതിന്റെ ഒരു ഇത്? അപ്പൊ ഇവിടെ അത് സ്ഥാപിക്കണം എന്നാണ് ഇപ്പൊ നമ്മളെ കുപ്പി എന്ന സ്ഥലം. അവിടെ ആൾക്കാർ കാണാൻ കരുവാറും കൊണ്ട് പഞ്ചായത്തിന്റെ വിവിധ സ്ഥലങ്ങളുടെ യാത്ര ചെയ്യുന്ന ഒരാളാണ് ആളുകളാണ്. നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തില് ഓരോരോ വാർഡുകളിലും ഓരോ കാട്ടുമുക്ക് കൊണ്ടുപോയിട്ട് ഇപ്പൊ ചെറിയാപ്പൂർണമാര് ആലും അതെവിടെ ചെറിയ വീട്ടിൽ മുണ്ടക്കാരാണ്. ആ വീട്ടിൽ കുന്നത്തിന്റെ ഒരു ഒഞ്ഞ സ്ഥലത്ത് ഒരു ആട്ടുംകൂട് കാട് പിടിച്ചുങ്ങാണ്ട് അതെ ഇപ്പൊ കാണിച്ചുതരാം. നമ്മളെ മാരിയുടെ പറഞ്ഞ കുപ്പി കാണിച്ചുതരാം. ഇങ്ങോട്ട് ഇത്രയും നല്ലൊരു ടൂറിസ്റ്റ് മേഖലയായ കരുവാരണ്ട് ഇക്കോ വില്ലേജില് ഒരുപാട് ആളുകൾ വൈകുന്നേരങ്ങളിൽ വന്നിട്ട് ഒരുപാട് അങ്ങാടികൾ ആളുകൾ കേന്ദ്രീകരിക്കുന്ന ഈ ഒരു സ്ഥലത്ത് വേഷം വെച്ചിട്ടില്ല. ഞാനിപ്പോ ഓൻ പറഞ്ഞു എനിക്ക് കുറച്ച് കാര്യം പറയണം, എന്നോട് പല വീഡിയോ ഉണക്കി പറയാറുണ്ട്. അപ്പോഴാണ് ഇപ്പൊ തീർച്ച സംഭവം ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ ചെറിയാപ്പും കുഞ്ഞാപ്പിയും കുഞ്ഞാപ്പി ചെബിയർ കുഞ്ഞാപ്പി വഴി പറഞ്ഞ കാര്യങ്ങള് വളരെ അധികാരം ഇതിൽ ഗൗരവത്തില് നമ്മളെ അധികാരികൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മൾ പറയാനുള്ളത്. വാർഡ് മെമ്പർമാര് അടിയന്തരമായിട്ട് ഇപ്പൊ നമ്മുടെ ഒരു ചെറക്ക് കൂടുകയാണെങ്കിൽ ചെമ്പങ്കുന്ന് വാർഡ് കേമങ്കുന്ന് വാർഡ് പയ്യാക്കൂട് വാർഡ് അതൊരു പ്രശ്നമാണ്. അതായത് മൂന്ന് വാർഡും കൂടി കൂടിയതാണ്. അപ്പൊ ഏത് വാർഡാന്ന് ഇപ്പൊ ആർക്കും അറിയില്ല. അപ്പൊ അങ്ങനെ പ്രശ്നം ഉണ്ടല്ലോ. കേന്ദ്രത്താണോ അതാണ് എന്തായാലും കരുവാരണ്ട് പഞ്ചായത്തിലാണല്ലോ. കരുവാരണ്ട് പഞ്ചായത്താണ് പിന്നെ ഏറ്റവും തോനെ പുറത്തുനിന്ന് ആൾക്കാർ വരുന്ന സ്ഥലമാണ്. അപ്പൊ ഇവിടെ അതൊന്ന് സ്ഥാപിക്കലും നിർബന്ധമാണ്. അടിയന്തരമായിട്ട് ഇടപെടണം ഈ ഒരു വേസ്റ്റ് സംവിധാനത്തില്. ഇനി ഇവിടെ എന്നിട്ട് ക്ലബിന്റെ പ്രവൃത്തി ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ചെറുലൊക്കെ ഒരിടത്ത് മാറ്റുന്നുണ്ട്. ഇവിടെ ഒരു ക്ലബ്ബ് വന്നുകൊണ്ട് തന്നെ ഇന്നിപ്പോ ഇവിടെ ഒരു ക്യാമ്പ് നടത്തണോല്. എന്നാലും അതിന്റെ വിവരങ്ങളെ പിന്നീട് തരാം. അപ്പൊ അത് ഒന്ന് അന്വേഷിച്ചപ്പോഴാണ് ചങ്ങായി പോലെ ചെബിർ വിളിച്ചത്. കുറച്ച് കാര്യം പറയാണ് ഈ എല്ലാ വീഡിയോ ഇടുന്ന ആളല്ലേ എന്താ ഇതൊന്ന് പറയാത്ത. എന്തായാലും നമ്മുടെ പഞ്ചായത്തിന്റെ ഉത്തരവാദിത്ത ആളുകള് പ്രത്യേകിച്ച് നമ്മുടെ വാർഡ് മെമ്പർമാര് ഇതിനൊരു പരിഹാരം കാണണം. നമ്മുടെ ഈ ഒരു ചിറക്കെ ഒരു വേസ്റ്റ് പിന്നെ അല്ലെങ്കിൽ വേസ്റ്റ് ഇടേണ്ട ആ ഒരു ആട്ടുംകൂട് അല്ലെങ്കിൽ കോഴിക്കൂട് എന്തെങ്കിലും അതുപോലത്തെ എന്തെങ്കിലും സാധനം എന്തെങ്കിലും കുപ്പിക്കൂട് എന്തെങ്കിലും സാധനം അടിയന്തരമായിട്ട് സ്ഥാപിക്കണം. അല്ല ജില്ലയായിട്ട് നമ്മുടെ ഗ്രീൻ കരുവാരം കൊണ്ട് ഗ്രീൻ കരുവാരം ഗ്രീൻ കരുവാരം കൊണ്ട് എന്നുള്ള പദ്ധതിയുമായിട്ട് നമ്മുടെ പഞ്ചായത്ത് നമ്മളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലത്തെ ഒരു സംവിധാനത്തിൽ ഈ ഒരു ചറക്കയും കൂടി സ്ഥാപിക്കാൻ വേണ്ടിയാണ്ട് എല്ലാവരും അതിന്റെ ഒരു അടിയന്തര നടപടി സ്വീകരിക്കണം എന്നുള്ള. ഞങ്ങൾ ഇവിടെ ഒരു ഗ്രീൻ പരിപാടി എന്ന് പറഞ്ഞ ഒരു ബോർഡ് അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. പക്ഷെ ഞങ്ങളിവിടെ ഈ ക്ലബിന്റെ മറ്റേ എല്ലാ അജണ്ടയിലും ഞങ്ങൾ പറയുന്നത് പരിസരം വൃത്തിയാക്കണം എന്നുള്ളതാണ്. ഞങ്ങൾ എത്ര പരിസരം വൃത്തിയാക്കിയാലും വീണ്ടും ഈ ടൂറിസ്റ്റത്തേക്ക് വരുന്ന ടീമുകൾ വന്നുകൊണ്ട് ഓരോ വേസ്റ്റ് കൊടുക്കുന്നുണ്ട് അവിടെ ഇവിടെ ഇടാണ്. ഞങ്ങൾ ക്ലീൻ ചെയ്ത് കൊയങ്ങി എന്നല്ലാതെ ഇതുകൊണ്ട് ഒരു പ്രയോജനമല്ല. കാരണം ഇത് കംപ്ലീറ്റ് മറ്റേ അവര് നമ്മൾ ക്ലീൻ ചെയ്യും, അത് വീണ്ടും അടുത്ത ആള് വരുമ്പോ അവിടെ ഇട്ട് പോകും. ടൂറിസ്റ്റ് മേഖല ആകുമ്പോ അതെ സംവിധാനം ഉണ്ട് എന്നുണ്ടെങ്കിൽ മാക്സിമം അതിലേക്ക് ചാടൂലേ. ഇത് നമ്മൾ എത്ര ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും രണ്ടാമത്തെ ദിവസം ആകുമ്പോഴത്തേനും വീണ്ടും അതേ അവസ്ഥയിൽ വരികയാണ്. നമ്മൾ ക്ലീൻ ചെയ്ത് അവിടെ കാണുന്നില്ല. തീർച്ചയായിട്ടും കരുവാറുകൊണ്ട് പഞ്ചായത്തിലെ ഏറ്റവും വലിയൊരു കേന്ദ്ര ബിന്ദു തന്നെയാണ് നമ്മുടെ ഒരു ഇക്കോ വില്ലേജ് കരുവാണ്ട് ചറ എന്നുള്ളത്. അടിയന്തരമായിട്ട് ഞാൻ ഇത്രത്തോളം ഞാനും പ്രതീക്ഷിച്ച എനിക്കത് ഓടിയില്ല. ഇങ്ങനെ സംഭവം ഉണ്ടെന്നതിനെ പറ്റി പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ ഒരു സംഭവം ഓടിയില്ല. അപ്പൊ അത് കാണുമ്പോ ചിലപ്പോ ഒരു പക്ഷേ പഞ്ചായത്തിന്റെ ഭാരമായിരിക്കും മെമ്പർമാർക്കും ചിലപ്പോ ഈ ഒരു വീഡിയോ കാണുമ്പോ തന്നെ മനസ്സിലാവുള്ളൂ. എന്തായാലും അടിയന്തരമായിട്ട് എത്രയും പെട്ടെന്ന് ഒരു നടപടി ഉണ്ടാവട്ടെ.